എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കേക്ക് ആണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നായിട്ട് എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഈ ബേക്കിംഗ് ടിന്നിലോട്ട് നമുക്ക് ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീരെ കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബേക്ക് ചെയ്യുന്ന ടിന് റെഡി ആയിട്ടുണ്ട്. ഈ ചെറിയ ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു പട്ട, ഇത്ര പട്ട ഇട്ട് കൊടുക്കാം. ജാതിക്ക 1/2 ടീസ്പൂണാണേ. അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബൗള് വെച്ച് കൊടുക്കാം, ഒരു അരിപ്പും കൂടെ വെച്ച് കൊടുക്കാം. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് കേട്ടോ, 240 ml കപ്പിനാണ്. 1/2 ലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ പൊടിച്ച ജാറിൽ പൊടിച്ച പഞ്ചസാരയും പട്ടയും ജാതിക്കയും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് 3 മുട്ടയാണേ, 3 മുട്ട അത് ഇതിലോട്ട് കുഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പതച്ച് വേണം അടിച്ചെടുക്കാൻ, ഒരു 2 മിനിറ്റ്. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇതേ കണക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ മിക്സ് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. തീരെ കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം എല്ലാം കൂടെ ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ ആദ്യമായിട്ട് ബാച്ച് നന്നായിട്ടായിട്ടുണ്ട്. അതുപോലെ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് കുറച്ചിടുക. 3 തവണയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഒരു ചെറിയ തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. വെറും 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുന്ന, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് മാറ്റി വയ്ക്കാം, ബേക്ക് ചെയ്യുന്ന ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ബേക്കിംഗ് ടിന്നിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം, ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ മിക്സ് എല്ലാം ബേക്ക് ചെയ്യുന്ന ടിന്നിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അന്നേരം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോകും. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഇതേ കണക്കൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടേ. അതിലോട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് നോക്കുക ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് കുത്തി നോക്കാം. കണ്ട നന്നായിട്ട് വെന്തിട്ട് 45 മിനിറ്റ് ആണ് ടൈം വെച്ചിരിക്കുന്നത് ഇത് വേവാൻ വേണ്ടി. അഥവാ അത് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് നോക്കുക. അപ്പൊ ഇത് നമുക്കൊന്ന് ഇറക്കി മാറ്റി വെക്കാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ക്യാരറ്റ് കേക്ക്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ കേക്ക് നന്നായി കണ്ടോ, ഇതിൻ്റെ ഇത് ആകെ കണ്ടോ, ഇനിയും പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റാം. കണ്ടോ നല്ല സോഫ്റ്റാണ്, കണ്ടോ അതിൻ്റെ സൈഡൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സപ്പോർട്ട് ചെയ്യ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.